INS വിക്രാന്ത്, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ. INS വിക്രാന്തിന്റെ അന്തിമഘട്ട കടൽ പരീക്ഷണം ഉടൻ ആരംഭിച്ചേക്കും. പരീക്ഷണങ്ങൾ വിജയകരമായാൽ ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ കപ്പൽ കമ്മീഷൻ ചെയ്യപ്പെടുന്നതിന് വഴിയൊരുക്കും. വിക്രാന്ത് ഇപ്പോൾ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് കൊച്ചിയിലെ കപ്പൽശാലയ്ക്ക് സമീപമാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. വിക്രാന്തിന്റെ പരീക്ഷണം പൂർണ്ണമായി കഴിഞ്ഞെത്തുമ്പോൾ ചൈനീസ് നാവികശക്തിയുടെ കടന്നുകയറ്റങ്ങളെ നേരിടാനുള്ള ഇന്ത്യയുടെ കഴിവിന്റെ പ്രധാന ഘടകമായിരിക്കും. പ്രത്യേകിച്ച് ചൈന തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിന്യാസ ലേഔട്ട് പ്രകാരം MiG-29K ഫുൾ ക്രെയിം വിമാനങ്ങളായിരിക്കും നിർദ്ദേശങ്ങൾക്കായി കാതോർത്ത് വിക്രാന്തിലുണ്ടാവുക. കൂടാതെ Kamov-31 ഹെലികോപ്റ്ററുകൾ, MH-16 ആർ മൾട്ടിറോൾ ഹെലികോപ്റ്ററുകൾ എന്നിവയും കാണും. കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന Tejas-MK-1 വിമാനങ്ങളെയും അതിൽ വിന്യസിക്കുക ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലുതും സങ്കീർണവുമായ 40,000 ടൺ ഭാരമുള്ള വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഓഗസ്റ്റിൽ 5 ദിവസത്തെ കന്നിപരീക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ആദ്യ കടൽ പരീക്ഷണത്തിന് ശേഷം യുദ്ധക്കപ്പലിന്റെ പ്രധാന സംവിധാനങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമാണെന്ന് കണ്ടെത്തിയതായി നാവികസേന അറിയിച്ചിരുന്നു. ആദ്യ പരീക്ഷണത്തിൽ കപ്പലിന്റെ പ്രവർത്തനങ്ങളിലും വിവിധ യന്ത്ര സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളിലും കണ്ടെത്തിയ പോരായ്മകൾ അടിയന്തരമായി പരിഹരിച്ചിരുന്നു. ഇത്തരം അപാകതകൾ പരിഹരിക്കപ്പെടുമോ എന്ന് വീണ്ടും ഉറപ്പാക്കുന്നതിനായി 2ാം തവണയും കഴിഞ്ഞ നവംബറിൽ വിക്രാന്ത് കടലിൽ യാത്ര നടത്തിയിരുന്നു. ഇത്തവണ പ്രൊപ്പൽഷൻ മെഷീനറി, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് യൂട്ടുകൾ, ഡെക്ക് മെഷീനറി, ലൈഫ് സേവിംഗ് ഉപകരണങ്ങൾ, കപ്പൽ സംവിധാനം എന്നിവയുടെ വിശദമായ പരീക്ഷണങ്ങളും പരിശോധനകളുമാണ് നടത്തിയത്. ഏകദേശം 23,000 കോടി രൂപ ചെലവിലാണ് യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. അതോടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാനുള്ള കഴിവുള്ള രാജ്യങ്ങളുടെ തിരഞ്ഞെടുത്ത ഗ്രൂപ്പിലേക്ക് ഇന്ത്യയെ നയിച്ചു. വനിതാ ഓഫീസർമാരെ ഉൾക്കൊള്ളാൻ പ്രത്യേക ക്യാബിനുകൾ ഉൾപ്പെടെ 1,700 ആളുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള 2,300-ൽ അധികം കമ്പാർട്ട്മെന്റുകൾ ഉണ്ട്. വിക്രാന്തിന് ഏകദേശം 28 നോട്ട് വേഗതയും 18 നോട്ട് ക്രൂയിസ് വേഗതയും ഏകദേശം 7,500 നോട്ടിക്കൽ മൈൽ സഹിഷ്ണുതയും ഉണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ISC 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയും 59 മീറ്റർ ഉയരവുമുണ്ട്. 2009ലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. ഇന്ത്യയിൽ നിലവിൽ ഒരു വിമാനവാഹിനി കപ്പൽ മാത്രമേയുള്ളൂ, INS വിക്രമാദിത്യ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള വർദ്ധിച്ചു വരുന്ന ശ്രമങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യൻ നാവികസേന അതിന്റെ മൊത്തത്തിലുള്ള കഴിവുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ വീട്ടുമുറ്റമായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രം രാജ്യത്തിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് നിർണായകമാണ്. ഇന്ത്യയുടെ പ്രധാന വിമാന നിർമ്മാതാക്കളായ എഷ്എൽ 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലാണ്. ഇതിന്റെ ഡിസൈന്, പദ്ധതി രൂപരേഖ എന്നിവയൊക്കെ തയ്യാറായി കഴിഞ്ഞു. സ്റ്റൈൽത്ത്, നോൺ സ്റ്റൈൽത്ത് വിഭാഗങ്ങളിലാകും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക. ഇവയുടെ മോഡൽ ഫെബ്രുവരിയിൽ 2021 എയ്റോ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചു. ഇന്ത്യയുടെ DRDO ഭാഗമായ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഇത് വികസിപ്പിക്കുന്നത്. തദ്ദേശീയമായ തേജസ് ജെറ്റിന്റെ നേവൽ വേരിയന്റിന്റെ സ്വാഭാവിക പിൻഗാമിയാണിത്. തേജസ് ഒരു ചെറിയ ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനമാണ്. MiG-29K പകരം 5ാം തലമുറ സ്റ്റൈൽത്ത് ഇരട്ട എഞ്ചിൻ വിമാനം വേണമെന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ തീരുമാനം. ഇത്തരം വിമാനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവയ്ക്കാകും INS വിക്രാന്തിൽ മുഖ്യമായി ഇടമുണ്ടാവുക. കോമ്പാക്ട് എയർ പെട്രോൾ, തടസ്സപ്പെടുത്തൽ, ഗ്രൗണ്ട് അറ്റാക്ക്, സ്ട്രൈക്ക്, നാവിക സ്ട്രൈക്ക്, നിരീക്ഷണം, ഇലക്ട്രോണിക് യുദ്ധം എന്നിവയൊക്കെ ഇവയ്ക്ക് വിക്രാന്തിൽ നിന്ന് സാധ്യമാകുമെന്നാണ് കണക്ക് കൂട്ടൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.